സക്കാത്ത് നൽകാൻ വക്കാലത്തേൽപ്പിക്കപ്പെട്ടയാള് ഉത്തരവാദിത്വം നിറവേറ്റാതെ സക്കാത്ത് അർഹരിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് പിന്നീട് അറിഞ്ഞാൽ അതിനെന്താണ് പരിഹാരം? വക്കാലത്ത് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്ന ഒരു ഉത്തരവാദിത്തമാണ് വക്കീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ആൾക്ക് അയാൾക്ക് എന്താണോ ചെയ്യാൻ അവകാശമുള്ളത് അത് മാത്രമേ വക്കീലിനെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഇത്ര സക്കാത്ത് കൊടുക്കാനുണ്ട്, അത് സക്കാത്തിൻ്റെ അവകാശം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ എനിക്ക് വേറെ ജോലി തിരക്കുള്ളതുകൊണ്ടോ അത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ കൊടുത്തു. അപ്പം ഈ ഏറ്റെടുത്ത വക്കീൽ ഏറ്റെടുക്കുമ്പോഴേക്ക് ഉടമ കൊടുക്കാൻ ബാധ്യസ്ഥതയിൽ നിന്ന് ഒഴിവാവുകയില്ല. മറിച്ച് ഈ വക്കീൽ അത് യഥാർത്ഥ സ്ഥലത്ത് കൊടുക്കുന്നുണ്ടോ, കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഒറിജിനൽ ഉടമ അതിൻ്റെ അവകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ. അപ്പൊ ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് അവിടെയുള്ള ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുത്തുകൊള്ളാം, അതെന്നെ നാട്ടിൽ കൊടുത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ ആ ഫിത്ർ സക്കാത്തിന് വേണ്ട ഒരു സായി അരി വാങ്ങുന്നതിനുള്ള കാശ് വാങ്ങിക്കുന്ന ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അയാൾ ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ വക്കീലായി ഇയാൾ വാങ്ങിയ കാശിന് അരി വാങ്ങുകയും എന്നിട്ട് അത് അവകാശം എത്തിക്കുകയും ചെയ്താൽ മാത്രമേ കൊടുത്ത ആളുടെ ഫിത്ർ സക്കാത്ത് വീടുള്ളൂ. ഫിത്ർ സക്കാത്തിന് ഒരു ടൈം ലിമിറ്റ് കൂടി ഉള്ളതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് എവിടെയാണ് ഇവൻ താമസിക്കുന്നത്, അവിടുത്തെ പെരുന്നാളിൻ്റെ അന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് ഇത് അവകാശിയുടെ കയ്യിൽ കിട്ടിയിരിക്കണം, വക്കീലിൻ്റെ കയ്യിലുണ്ടായ പോരാ. അപ്പോൾ പലപ്പോഴും ഗൾഫിൽ പെരുന്നാളാവുകയും നാട്ടിൽ നോമ്പാവുകയും ചെയ്യുന്ന ഒരു കാലാവസ്ഥയിൽ ആ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് ഈ വക്കീലായ ആള് എവിടെയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവിടുത്തെ അവകാശിക്ക് സാമ്പം എത്തിച്ചിരിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് ഈ വാങ്ങിയ ആള് പിന്നെയും അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും, നാട്ടിലാണ് കൊടുത്തിട്ടുണ്ടാവില്ല, ഇയാൾ ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞ് വന്നിട്ട് കൊടുക്കാൻ ആലോചിക്കുകയുള്ളൂ. ഇത് ഒരാവശ്യമില്ലാതെ ഏതോ ഒരു വിഷയത്തിന് ഉത്തരവാദിത്തം ശ്രദ്ധിക്കാത്ത ഒരാൾ നമ്മൾ വക്കീലാക്കിയുടെ ആളുകൾ കൊടുത്തതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റവാളിയാകുന്ന വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റുന്ന സൂക്ഷ്മ മനസ്കരായ വക്കീലുമാരെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന് ഈ സംഭവം ബോധ്യപ്പെടുത്തുന്നുണ്ട്.